നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാളം കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മളൊരു കിടുക്കാച്ച സംഭവമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ വലിയൊരു പ്രശ്നം നടന്നിരിക്കുകയാണ്. സുനാമി വരാനുള്ള എന്തോ മുൻകരുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. സുനാമി ഈ അടുത്ത് തന്നെ വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ കടലിലെ വെള്ളമൊക്കെ ഫുൾ ഉൾവലിഞ്ഞു ഓക്കെ. അപ്പോൾ കടലിലുള്ള എല്ലാ വെള്ളവും ഫുൾ പറ്റിക്കിടക്കാണ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ്. ഇന്നതേ പുതിയൊരു മച്ചാനാണ് നമ്മുടെ സിറ്റിയിൽ വന്നേക്കണത്. ഈ ബോഡി ബിൽഡറാണ്, ഇഞ്ച ബോഡി എന്ന് പറഞ്ഞാൽ ഇഞ്ച ബോഡി. എൻ്റെ അമ്മോ, ആളുടെ ഇതൊക്കെ കണ്ട മസിലും കാര്യങ്ങളും, സിക്സ് പാക്ക്, എൻ്റെ മോനെ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഒരു വേറൊരു വണ്ടിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കപ്പലൊക്കെ കൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കപ്പൽ മോഡിഫൈ ചെയ്ത് കുറച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു കപ്പലുകൊണ്ട് ആകാശത്തെ കൂടെ പറന്ന് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പോകേണ്ടത്. കണ്ട കപ്പൽ ഇവിടെ കിടക്കണം. എന്തായാലും കപ്പലെടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സിറ്റിയിൽ ആകെ സീനാണ്. എന്തോ പ്രകൃതി ദുരന്തം വരാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നണ കൂടുതലായിട്ടും നമ്മുടെ സുനാമി വരാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു സിറ്റിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കപ്പലെടുത്തിട്ട് ഇവിടെ നിന്ന് ഇനി കയറി പോകണം. ഇപ്പോൾ ഐ പി എൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ ഐ പി എൽ റിലേറ്റ് ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്. ഫോർ റാബറ്റ് എന്നാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ ബെറ്റ് വെച്ചിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഐ പി എൽ ടീമുകളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ കളിയുടെ മാച്ചസിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. അത് ശരിയാവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഏണിങ്സ് റിവാർഡ്സ് കിട്ടുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് നമ്മുടെ അതിലൂടെ ഏൺ ചെയ്യുന്ന പൈസ നേരിട്ട് തന്നെ നമ്മുടെ പേ ടി എമ്മിലേക്കും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേ ടി എമ്മിലോട്ട് നേരിട്ട് അപ്പോൾ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കൂട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളങ്ങനെ ഇതേ കപ്പലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതേ ഈ കപ്പലും കൊണ്ടാണ് നമ്മളിന്ന് പോകാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നിൽക്കണ സ്ഥലവും കണ്ടില്ലേ, സ്പെഷ്യലാണ്. മൊത്തം കാണാലോ. നമ്മളിന്ന് പറന്നു പോകാനായിട്ട് വേണം. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കപ്പലിതേ ആകാശത്തേടെ പോകുന്ന വിമാനക്കപ്പലാണ്. ഇനെന്തോ പേര് പറയും, പറക്കുന്തളികയല്ലേ, വേറെന്തോ പറയുമല്ലോ. ആ എന്തായാലും അതേ ആ ഒരു കപ്പലുകൊണ്ടാണ് നമ്മൾ പോകണത്. വിമാനമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും സിറ്റിയിൽ പെട്ടു. ഇപ്പോൾ ഇവിടുന്ന് പോകണം. ഓക്കെ, ബീച്ചിൻ്റെ സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ബീച്ചിൻ്റെ സൈഡിലേക്ക് പോട്ടെ. കപ്പലെന്തായാലും ആകാശത്തെ കൂടെ നമ്മൾ പറത്തണം. വേണ്ടോ എൻ്റെ മോനെ, നല്ല സീനാണ്. മൊത്തം വെള്ളമൊക്കെ പറ്റിയേക്കണാരണേ, ആകെ സീനാണ്. കപ്പലിൻ്റെ ഉള്ളാക്കണ്ട. നമുക്ക് എന്തായാലും ഈ ഒരു ആകാശ കപ്പലുകൊണ്ട് പോകാം. എന്തേ ആളകത്തിരുന്ന് ഓടിക്കണമെങ്കിൽ അടിപൊളി. ആൾക്കാർ ഒന്നും അറിയണ്ട. ഡെൽപെറോപ്പയറിലേക്ക് പോട്ടോ. ഡെൽപെറോപ്പയർ ഇപ്പോൾ എവിടെയാണ്? ഓക്കെ, ഇതേ താഴെ തറയി. ഡെൽപെറോപ്പയറിലേക്കാണ് നമ്മൾ ഈ കപ്പലുകൊണ്ട് ഇറങ്ങാനായിട്ട് പോകണം. കാരണം മൊത്തം വെള്ളമൊക്കെ പറ്റിയേക്കണായിരുന്നു. എന്താ സംഭവിച്ചേക്കണേന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. വണ്ടി ഒന്ന് ഒതുക്കി ഇറക്കാൻ നോക്കട്ടെ. അല്ല, എന്തോ ഒരു പ്രകൃതി ദുരന്തം വരുന്നുണ്ട്. മിക്കവാറും സുനാമി ആയിരിക്കണം ഈ ദിവസങ്ങളിൽ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് വെള്ളം ഫുൾ ഉൾവലിഞ്ഞത്. എൻ്റെ നാക്കിനെന്തോ പ്രശ്നമുണ്ട്. ഉൾവലിഞ്ഞതെന്ന് പറയണം ഉൾവലിഞ്ഞതെന്നൊക്കെ ആയി പോകണം. എന്തായാലും സീനില്ല. അപ്പോൾ അതേ നമുക്ക് കപ്പലൊന്നുകൂടെ ഇറക്കട്ടെ കേട്ടോ. എൻ്റെ അമ്മോ, നൈസാണ്. കടലിലെ വെള്ളമൊക്കെ പറ്റിയപ്പോൾ നമ്മൾ കപ്പൽ ആകാശത്തെ കൂടെ പുറത്താണ്. എന്തായാലേ നമ്മൾ സമ്മതിക്കണം. പിന്നെ അല്ല, ഇത് ഹെലികോപ്റ്റർ. അയ്യോ, കപ്പൽ അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കപ്പലിൽ നിന്ന് ഞാൻ ഇറങ്ങാണ്. എൻ്റെ മോനെ, സ്ഥലം കണ്ട. അയ്യോ, പെട്ടുപോയില്ല. ഓക്കെ, കയറട്ടെ കയറട്ടെ. നമ്മുടെ കടലിലെ വെള്ളം വലിഞ്ഞേക്കണണ്ട. എൻ്റെ അമ്മോ, കട്ട സീനായില്ല. ഇത് റഫ്ലേഷയാണ് ആ ചെടികളൊക്കെ. കടലിലെ ഫുൾ വെള്ളം വലിഞ്ഞിട്ടുണ്ട്. ഇത് മറ്റേ എനിക്ക് തോന്നുന്നുണ്ട് തനി സുനാമി വരാനുള്ള ചാൻസാ. അല്ലാണ്ട് ഇങ്ങനെയൊന്നും പറ്റില്ല. അത് കടലിൻ്റെ ഉള്ളിലെ പൂക്കൾ കാര്യങ്ങളൊക്കെ. ഇത് എൻ്റെ അമ്മോ, എന്താ അവസ്ഥയാ നോക്കി. ഇവിടെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതേ ചെടികളൊക്കെ. ഷേ, ഇതെന്തെങ്ങനെ പെട്ടെന്നുണ്ടാവും കാരണം എന്നല്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ തുർക്കിയിൽ സുനാമി ഉണ്ടായില്ലേ, ആ ഒരു സെറ്റപ്പ് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെയും. എൻ്റെ അമ്മോ, ആകെ സീനാണല്ലോ. ഒക്കെ എന്തായാലും അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. ഇതേ ആ ചെടികൾ കാര്യങ്ങളൊക്കെ, കടലിൻ്റെ നടുക്കുള്ള ചെടികളും സാധനങ്ങളൊക്കെ. മീനൊന്നും കാണുന്നില്ലല്ലോ. അതെ ക്യാറ്റ് ഫിഷ്. എന്തോ താഴേക്ക് വീണ പോലെ ക്യാറ്റ് ഫിഷ്. ഒരു മീൻ താഴേക്ക് വീണ പോലെ തോന്നി.
ഇത് സ്റ്റാർ ഫിഷ്, സോറി ക്യാറ്റ് ഫിഷ് അല്ല സ്റ്റാർ ഫിഷ്. അമ്പോ കുറേ ഉണ്ട് ഇട്ടത്, മൊത്തം വെള്ളം വലിഞ്ഞു പോയേക്കണറേ. മീനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് വീണേക്കാണ്. ഇവിടെ ഉണ്ട്, സീനാണല്ലോ. മേളിലേക്ക് കയറി ഇനിയിപ്പോൾ പോകാൻ വല്ല വഴിയുണ്ടോ? കല്ലിൻ്റെ മേളിൽ കയറി. എൻ്റെ മോനെ, നമ്മൾ നിൽക്കണ സ്ഥലം കണ്ട, ഇതൊക്കെ കടലിൻ്റെ അടിയാണ്. ഇവിടെയൊക്കെ ഫുൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു. എന്ത് ചെയ്യാനാ? ഒക്കെ പോയി. താഴേക്ക് പോയാൽ നമുക്ക് മേളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കണം. താഴേക്ക് പോയാൽ റിസ്ക്കാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു പൈപ്പ് ഉള്ളത് കണ്ടേണ്ടോ നിങ്ങൾ? അതായത് സിറ്റിയിൽ നിന്ന് വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇടുന്ന ഒരു പൈപ്പുണ്ട്, ഡ്രെയിനേജ് പൈപ്പുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലാ ഒരു ഡ്രെയിനേജൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാത്ത പുതിയ കൂട്ടുകാർക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ആ ചൂണ്ടിടാനൊക്കെ വന്നു നിന്ന സ്ഥലം കേട്ടോ. മേളിൽ കാണില്ലേ, ഇതിൻ്റെ അപ്പുറമാണ് ആ ഡെൽപ്പർ ഓപ്പയർ, ഈ ടോപ്പി കാണുന്നത്. അതല്ലാതെ ഇവിടെ കണ്ടോ, എൻ്റെ താഴെ ഒരു ഓസൊക്കെ വന്നിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സിറ്റിയിലുള്ള വേസ്റ്റൊക്കെ ഡ്രെയിനേജ് വന്ന് അടിഞ്ഞു വീണത് ഇവിടെയാണ്. ഇപ്പോൾ നോക്കാനിപ്പോൾ പൊക്കത്തില്ല. എല്ലാ വേസ്റ്റും കൊണ്ട് അവർ കടലിൻ്റെ നടുക്കേക്ക് ഇടും. വെറും നാറികളാണ് അവർ. സിറ്റിയിലുള്ള വേസ്റ്റൊക്കെ കൊണ്ട് കടലിലെ തട്ടണം. വെറുതെ അല്ലേ മീനുകളൊക്കെ ചത്തുപോണേ. ഉള്ള പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കടലിൽ തട്ടുന്നേ. എന്ത് ചെയ്യാനാണ്? ശരിയില്ല. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പിടിച്ചു പോവാം എന്തായാലും. നമ്മുടെ മീനുകളുണ്ട്, മീനുകളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ മൊത്തം ആകെ ഇതാക്കി. ഊഫ്, എൻ്റെ മോനെ, ഇത് കണ്ട കണ്ട, പ്രത്യേക ചെടികളൊക്കെ ഉണ്ട്. ശേ, വെള്ളം എന്നാലും വലിഞ്ഞു, ഇതാകെ സീനായല്ലോ. ഇനി എന്താവും എന്തോ. എന്തായാലും നമുക്കൊരു സുനാമി പ്രതീക്ഷിക്കാം. കണ്ടോ, താഴേക്ക് പോയാലും ഓടിയെത്താൻ പറ്റില്ല. ഇപ്പുറത്തെ സൈഡിലേക്കൊന്ന് പോയി നോക്കട്ടെ കേട്ടോ, എന്തൊക്കെ ഇവിടെ സംഭവിച്ചേക്കണേന്ന് അറിയണമല്ലോ. എന്തോ വലിയ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അതെ, വെള്ളമില്ലാന്നേ, ആദ്യമായിട്ടാണ് കടൽ വെള്ളമില്ലാണ്ട് കാണുക കേട്ടോ. അത് എൻ്റെ മോനെ, എന്താ സംഭവം? ആ ചെടികളാണ്. ഇത് ഇതൊക്കെ എന്ത് ചെടിയാ? സേ, ഇതൊക്കെ കടലിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സംഭവങ്ങളാ. ഇതൊക്കെ ഇപ്പോഴാട്ടോ ആദ്യമായിട്ട് കാണുന്നത്. അക്വേറിയത്തിൽ ഇതിട്ടാണ് പോലെ. പോട്ടെ പോട്ടെ പോട്ടെ, ഇപ്പുറത്തെ സൈഡിലേക്ക്. ഇതേ ചേച്ചി, മുള്ളമ്പഴം പോലത്തെ ഒരു സാധനം. പഴമല്ലത്, അതെന്തോ ജീവിയാണ്. നമ്മുടെ സ്റ്റാർ ഫിഷിൻ്റെ അടുത്ത് കിടക്കണുണ്ടോ? അതൊക്കെ കടലിലുള്ള റയർ സ്പീഷ്യസാണ്. എൻ്റെ അമ്മോ, ഇതിൻ്റെ മേളിൽ കൂടെയൊക്കെ പടച്ച് കയറാമെന്ന് പറഞ്ഞാൽ അവസ്ഥ നോക്കി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ അറ്റവരം പോയി നോക്കാം കടലിലെ. പക്ഷേ അങ്ങോട്ട് പോകുന്ന തോറും റിസ്ക്കാണ്. എപ്പോഴാണ് വെള്ളം കയറി വരാമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇപ്പോൾ സിറ്റിയിലെ സിറ്റുവേഷൻ. ആൾക്കാരൊക്കെ ഭയങ്കര ഭയന്നിരിക്കുകയാണ്. വെള്ളം വലിഞ്ഞ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെല്ലാവർക്കും അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാരണം ആൾക്കാരൊക്കെ മാറി മാറി തുടങ്ങി. ഈ താഴേക്ക്, എൻ്റെ അമ്മോ, കുഴിയിലേക്കൊക്കെ പോയ തീർന്ന് അപ്പുറത്തേക്ക് പോവാ. എൻ്റെ മോനെ, ദീദി എന്തത്? ദീ ഡോൾഫിൻ. എൻ്റെ അമ്മോ, വെള്ളം പറ്റിയപ്പോൾ ചത്ത ഡോൾഫിൻ വീണു നോക്കണു. സീൻ, എന്താ അവസ്ഥയെന്ന് വെച്ചാൽ മാരെ. ഈ ഡോൾഫിൻ കിടക്കണണ്ടാ? ഇത് എവിടെന്ന് മേളിൽ നിന്ന് വീണേ? മഴ ഇത് വീണാണോ? ഡോൾഫിൻ, ചത്ത ഡോൾഫിൻ. ശേ, നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, ഡോൾഫിനെ കറി വയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ, വെട്ടാൻ പറ്റുമോ നോക്കട്ടെ. യാ യാ, അയ്യോ, ഡോൾഫിനൊന്നും ഏക്കണം കൂടിയില്ല. വെടി വെച്ച് നോക്കിയാലോ? ഇല്ല, ഓൾറെഡി ചത്ത ഡോൾഫിനാ. പിന്നെ അതിനെ വെടി വെക്കണെന്തിനാ പാവം. അപ്പോൾ നമുക്കിത് ഡോൾഫിൻ കിടക്കണാണ്ടില്ലേ, സീനാണ് മൊത്തത്തിലപ്പോൾ. ഇനിയിപ്പോൾ എന്ത് മീനുകളൊക്കെ ഉള്ളതെന്ന് നോക്കട്ടെ. അങ്ങനെ ഡോൾഫിനെ കണ്ടു. ഇനി എന്താ, മറ്റേ തെരണ്ടി ഉണ്ടെന്ന് തോന്നുന്നു, തെരണ്ടീനെ കാണിച്ചു തരാം കേട്ടോ. തെരണ്ടിയൊക്കെ നമ്മൾ ചൂണ്ടിടുമ്പോൾ ഇവിടെ കിട്ടാറുണ്ട്, അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവണം. തെരണ്ടിയുടെ സ്പോട്ട് ഇവിടെയൊക്കെയാണ്. ഇത് നല്ല രസമാട്ടോ, കളറുള്ള ഈ സ്ഥലങ്ങളൊക്കെ. ദേ ഡോൾഫിൻ, അടുത്ത ഡോൾഫിൻ. എൻ്റെ മോനെ, ഡോൾഫിൻ കുറേ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഡോൾഫിൻ. ദീ ഡോൾഫിൻ വീണാക്കണണ്ടാ? വെള്ളം വറ്റി കിടക്കണാരനെ. ഡോൾഫിനൊക്കെ മഴ പോലെ വീഴാണ്. ഇത് ഒരു ഡോൾഫിൻ, അവിടെ താഴെ ഡോൾഫിൻ. നമ്മളിപ്പറേ ഒരു ഡോൾഫിനെ കണ്ടു, മൂന്ന് ഡോൾഫിനെ കണ്ടു. തെരണ്ടീനെ കണ്ടില്ല, ഞാൻ തെരണ്ടീനെ ഇവിടെ കിടന്ന് തപ്പിക്കൊണ്ട് കിടക്കണേ. തെരണ്ടി സാധാരണ ഇവിടെ കിട്ടാറുണ്ട്, ചൂണ്ടിടുമ്പോൾ കിട്ടണതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഓടിച്ച് നോക്കിയാൽ കിട്ടും, കിട്ടാതെ ഇവിടെ പോകാൻ.
വഴിയൊക്കെ എങ്ങനെ കിടന്ന സ്ഥലങ്ങളാ, ഫുൾ വെള്ളമൊക്കെ നിറഞ്ഞു കിടന്ന സ്ഥലമാണ്. ഇപ്പം കിടക്കണ കണ്ടാ, കിടപ്പ് കണ്ടാ, ദേ മരങ്ങളൊക്കെ സീനില്ല, ചെടികളൊക്കെ വാടിയിട്ടൊന്നുമില്ല. രണ്ടു ദിവസമായി ഉള്ളൂ വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ട്. നമ്മളിപ്പോഴാണ് സിറ്റിയിൽ ഇങ്ങോട്ടേക്ക് ആൾക്കാരെയൊക്കെ കടത്തി വിട്ടു തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഒന്ന് കാണാമെന്ന് വെച്ച് നേരെ വന്നതാണ്. പക്ഷെ ഇത്ര ഭീകരമാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും ഭയങ്കര സീനാണ്. ഇനിയിപ്പോൾ സുനാമിയൊക്കെ വരാണെങ്കിൽ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, അത് തന്നെയൊക്കെ എന്ത് ചെയ്യും. എൻ്റെ അമ്മോ, അങ്ങോട്ട് പോയി നോക്കട്ടോ. ഇവിടെ എത്തി നമ്മൾ, ശേ പ്ലെയിൻ ഏരിയ പോലെ പോയി. അവിടെ ഇല്ല, ഇവിടെ ഇല്ല വെള്ളം എന്നുള്ള സ്ഥിതിയായി പോയി. മൊത്തം വെള്ളം പോയി. ശേ എന്തത്, അത് സാധനത് കണ്ട, എന്തോ ഒരു വലിയ ചെടി പോലെ. ചെടി തന്നെയാല്ലേ ഇത്, ഡോൾഫിൻ താഴേക്ക് വീണ് നോക്കി. മോനെ സീൻ, അട്ട സീൻ. ആ താഴേക്ക് വീണ ഡോൾഫിൻസ് എന്ത് ചെയ്യും, ഇത് കിടക്കണം. താഴേക്ക് ചാടി നമുക്ക് തിരിച്ചു കയറാൻ പാടുള്ളവരെ ഞാൻ അധികം താഴേക്ക് കിടക്കും. ഇതേ ഡോൾഫിൻ വീണ് കിടക്കണോണ്ടാ. എന്തുവാടേ, എന്താ അവസ്ഥയത്. ഇത് അടുത്ത ഡോൾഫിൻ, ഡോൾഫിൻ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ടെന്ന് തോന്നുന്നു ഡോൾഫിൻ. ശേ ഇത് അപ്പുറം അവതാറിൻ്റെ സ്ഥലം പോലെ. അങ്ങോട്ടേക്കോ. സ്റ്റാർ ഫിഷ് കണ്ടമാനമുണ്ട്, അതിനൊരെണ്ണമില്ല സ്റ്റാർ ഫിഷിന്. സ്റ്റാർ ഫിഷും ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ആ ഒരു മുള്ളമ്പഴം പോലത്തെ ഒരു സാധനമുണ്ട്. അതുങ്ങൾക്ക് എന്തോരാ നോക്കി, എവിടെ നോക്കിയാലും അതുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്കോ ഉള്ള സ്ഥലങ്ങളൊക്കെ പോയി. ശേ എന്തത്, ഓക്കേ കണ്ട, വലിയൊരു ചെടി മരം പോലെയൊക്കെ ഇതിൻ്റെ അടിയിൽ സീൻ. എൻ്റെ അമ്മോ, ഇതെന്തത് കൊള്ളാലത്, പോയി നോക്കട്ടെ. ഇതെന്ത് സാധനത്, ഇതിപ്പോഴാട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് 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 കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തേക്ക് ഇനി പോയി നോക്കാം. ഇവിടെ ഇനി ഇത് ചെടികളാണ്, സാധാ ചെടിയുടെയാന്ന് തോന്നുന്നു. പൊടി പാളിയാ, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ നമുക്ക് എനിക്ക് പോരാൻ ഭയങ്കര പാടാണ്. കണ്ട എൻ്റെ അമ്മേ, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. നമുക്ക് എന്തായാലും ചാടിച്ചാടി പോവാം. അവിടെ കുടുങ്ങി സീനാണ്. നീ മറ്റേ അവതാറിലെ സ്ഥലം പോലെയൊക്കെ. എൻ്റെ മോനെ, കിടു സ്ഥലം. മേളിലേക്ക് കയറട്ടെ, മേളിലേക്ക് കയറട്ടെ. ദേ അവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ, അവിടെ എന്തോ പണിയുന്ന. ഈ സ്ഥലം നമ്മൾ ഇനുമ്പ് കണ്ടിട്ടില്ല. അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ദേ അവിടെ എന്തോ കാര്യമായിട്ടുണ്ട്. താഴേക്ക് ചാടിയാൽ പണി കിട്ടുമോ? യെസ്, പണി കിട്ടില്ല. ആ കാണുന്ന സ്ഥലം നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അത് പുതിയതായിട്ടിപ്പോൾ വന്ന ലൊക്കേഷനാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടേക്ക് ഓടിപ്പോയി നോക്കാം, അവിടെ എന്തോ കാര്യമായിട്ടുണ്ട്. വെള്ളം പറ്റിയിപ്പേ, അവിടെ എന്തോ ഒരു സംഭവമുണ്ട്. ഡ്രെയിനേജ് ആണോ? ഏയ് ഡ്രെയിനേജ് ആവാൻ വഴിയില്ല. ഡ്രെയിനേജ് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടല്ലോ. ഇത് ഇതൊക്കെ എന്തുട്ടത്, എൻ്റെ മോനെ. ഞാൻ കാണിച്ചുതരാം കേട്ടോ. അത് ഇതെന്ത് സംഭവം, കടൽപ്പാലത്തിൻ്റെ വല്ല ഇതാണോ? അമ്പൂ, ഈ വെള്ളത്തിൻ്റെ അടിയിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടപ്പേ. ഇത് പാലത്തിൻ്റെ തന്നെ അവശിഷ്ടങ്ങളാട്ടോ. ഇവിടെ എന്തിൻ്റെയോ പാലം ഉണ്ടായിരുന്നു, അതിൻ്റെ സെറ്റപ്പായി കാണണം. ഇത് അടുത്ത ഡ്രെയിനേജ്. ഇവിടെ സിറ്റിയിൽ കുറേ ഡ്രെയിനേജ് ഉണ്ട്, ഇതിപ്പോൾ രണ്ടാമത്തെയാണ് ഈ ഡ്രെയിനേജ് നമ്മൾ ആദ്യമായിട്ടോ കാണുന്നത്. അതെന്താണോ ആ ഒരു വലിയ സംഭവമൊക്കെ, കയറിപ്പോയി നോക്കട്ടെ. ഇത് ചാടി പറന്ന് ചാടി കയറി പോട്ടെ. ഇവിടെ നിന്ന് അല്ലെങ്കിൽ എത്തുമ്പോൾ ഒരു സമയമാവും. ഇതുണ്ടോ ഈ ഡ്രെയിനേജ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ സംഭവം, ഓ ഇത് പണ്ടത്തെയാന്ന് തോന്നുന്നു. മൊത്തം പൊളിഞ്ഞു ചാടി കിടക്കണാണ്ടാ. പുതിയതാണ്. അപ്പോൾ അപ്പുറം നമ്മൾ ആ ഡെൽപെറോപ്പേറി കണ്ടത്, ഇത് പഴയത്. ഓ അപ്പോൾ പണ്ട് ഇവർ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുകൊണ്ടിരുന്നത് നമ്മുടെ കടലിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ്. വെറുതെ അല്ല സുനാമി കാര്യങ്ങളൊക്കെ വരണേ, ഉള്ള വേസ്റ്റും ഭണ്ഡാരങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറങ്ങുന്ന നമ്മുടെ കടലിലാണ്. ഓ വലിയ ഡ്രമ്മ് പോലത്തെ സംഭവം. ദേ ഡോൾഫിൻ,
പിന്നെയും ഡോൾഫിൻ, എവിടെ ചെന്നാലും ഡോൾഫിൻ, എങ്ക പാത്താലും നീ. ഇനിയൊന്നുമില്ല എന്ന് തോന്നണം. പക്ഷെ നമ്മൾ തെരണ്ടീനെ കണ്ടില്ല കേട്ടോ, തെരണ്ടി സാധാരണ ഇവിടെ കിട്ടേണ്ടതാണ്, പക്ഷെ തെരണ്ടി മാത്രം കിട്ടിയില്ല. ബാക്കിയൊക്കെ ഡി എൻ്റെ അമ്മേ, ബാക്കി എല്ലാ സംഭവങ്ങളും കിട്ടി, തെരണ്ടി മാത്രം കിട്ടിയില്ല. ഒരു ബൈക്ക് എടുത്തിട്ട് വരാമെന്ന്, ബൈക്ക് ഓടിച്ച് പോകാനുള്ള വഴിയുണ്ട്. കയറട്ടെ കയറട്ടെ. അയ്യോ 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 അയ്യോ, യാ കയറി. കടലാണിത്, ഒരുമാതിരി എന്താ പറയുക, പുല്ലൊക്കെ പിടിപ്പിച്ച മലയുടെ മേളിൽ കൂടെ ഓടണ പോലെ. എന്താ അവസ്ഥയാടോ എൻ്റെ മോനെ, തെരണ്ടികളൊക്കെ കൊന്നൊന്നും ഒറ്റണ്ണങ്ങളെ കാണില്ല. സാധാരണ ഇവിടെയൊക്കെ തെരണ്ടികൾ ഉണ്ടാവേണ്ടതാണ്. ഇതിപ്പോൾ ഡോൾഫിൻ ഉണ്ട്, പിന്നെ ഇപ്പോൾ നമ്മളുണ്ട് ആ ക്യാറ്റ് ഫിഷ് എന്ന്, എപ്പോഴും വായിൽ ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഫിഷ് ഉണ്ട്. ഇത് ഡോൾഫിനുകൾ നോക്കി, എന്തോരത്. എൻ്റെ മോനെ ചാകര, ചാകര വന്നേ മുതലാളി, ജങ്ക ജക ജക ജക. ഇത് അമ്പോ ചാകര, ഡോൾഫിൻ്റെ ചാകര. സീൻ സീൻ സീൻ, ഇതെന്തോരത് മുതലാളി, ജങ്ക ജക ജക ജക. ദേടോ എന്തോരാ നോക്കി, ഒരു ലോഡ് ഡോൾഫിൻ ഉണ്ട്. ശേ, എന്നാലും വെള്ളം പറ്റിയത് ഭയങ്കര ഇതായിപ്പോയി, അവസ്ഥയായിപ്പോയി. നമുക്കെന്നാൽ ഡോൾഫിൻ അവിടെ കിടക്കട്ടെ, അത്രയില്ലേ. ഇത്രയും ഡോൾഫിൻ ഒന്നിച്ച് ആദ്യമായിട്ടാട്ടോ കാണണേ, എന്തോരത്. നമ്മൾ ഉദ്ദേശിച്ച് നടക്കുന്ന സാധനത്തിനെ കിട്ടുന്നില്ല, തെരണ്ടിയെ കിട്ടുന്നില്ല. തെരണ്ടി എവിടെ പോയി എൻ്റെ അമ്മേ, തെരണ്ടിയൊക്കെ ചത്തുപോയി തോന്നുന്നു, ഒറ്റെണ്ണത്തിനെ കാണില്ല. കടൽ എങ്ങനെ നടന്ന കടലാ ഈ അവസ്ഥ. ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് കണ്ട ആ ഒരു കടലിൻ്റെ സൈഡിലുള്ള വീടും കാര്യങ്ങളൊക്കെ കണ്ട, മൊത്തം വെള്ളം വലിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി. ആകെ സീനാണ്, എപ്പോൾ വേണേലും എന്തും സംഭവിക്കാം. നമ്മളെന്തായാലും ഫുൾ സെക്യൂർഡായിട്ടാണ് ഇരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ ഓടാൻ റെഡി ആയിട്ട്. എന്തായാലും ആളുകൾക്ക് എന്തായാലും ഒരു അലേർട്ട് ഒന്നുകൂടി കൊടുക്കണം, കാരണം കടൽ ഇങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചില്ലല്ലോ കേട്ടോ. ഇതിപ്പോൾ നല്ല സീനാണ്, മിക്കവാറും സുനാമി വരും. അതെ, എന്ന് വരും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കുക, എന്ന് സുനാമി വരും എന്ന്. എന്തായാലും കടലിലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഫുൾ വലിഞ്ഞു പോയിട്ടുണ്ട്, ആകെ സീനാണ്. സിറ്റി മത്തങ്ങ പോലത്തെ സാധനം, എന്തത്? കടലിലെ പൂവാണ്, കടൽ പൂവ്, പേരൊന്നും തൊട്ട് അറിയില്ല. പൊട്ടെ 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 പൊട്ടെ, മൊത്തം വെള്ളം പറ്റി കിടക്കണാറേ, കല്ലിൻ്റെ മേളിൽ കൂടെയൊക്കെ. എൻ്റെ അമ്മേ, സീനാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ലൈക്സ് എന്ന് പറഞ്ഞാൽ 5000 ലൈക്സാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ അച്ഛന്മാരും വീഡിയോ ലൈക്ക് ചെയ്യുക, 5000 ലൈക്സ് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. നേരെ നീ പോയാൽ ഇവിടെ നിന്നിപ്പോൾ എല്ലാം മീനുകളൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ഇവിടെയൊക്കെ മീനുകളൊക്കെ ഊഹ് കയറാൻ പറ്റില്ല. ഇതെന്തത്, മീനുകളെല്ലാം തീർന്നിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മുടെ സ്ഥലം നോക്കി ഈ അവസ്ഥ, ചെടികളും കാര്യങ്ങളൊക്കെ. ഇത് കടലിൻ്റെ ഉള്ളിലാണ് നോക്കണം, സാധാരണ പുറത്താണെങ്കിൽ പിന്നെയുണ്ട്. കടലിൻ്റെ നടുക്കിലെ വെള്ളം പറ്റിച്ചപ്പോഴുള്ള കാര്യങ്ങളെ കാണാം. വെള്ളം പറ്റിച്ചതല്ല, ഉൾവലിഞ്ഞാണ്, കടൽ ഉൾവലിഞ്ഞു. ശേ അവസ്ഥയടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്കേ മൊത്തം പിടിച്ചു കിടക്കണ കാരണം, ദീ 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 ദീ, അവിടെ ഒരു ഫോസിൽ കിടക്കണ നോക്കി, അടിപൊളി. എൻ്റെ അമ്മോ, നമ്മളൊരു ഈസ്റ്റർ എഗ് സാധനം കണ്ടുപിടിച്ചു. സീൻ ദീ, എൻ്റെ മോനെ, ഇത് വലിയ ബ്ലൂ വെയിലിൻ്റെ ആണോ? ബ്ലൂ വെയിലിൻ്റെ ആണെന്ന് തോന്നുന്നു, സ്കെൽട്ടൺ. ബ്ലൂ വെയിലിന് സ്കെൽട്ടൺ ഉണ്ടോ? ആവോ, എന്തായാലും വലിയത്, എന്തോ ജീവിയുടെ സ്കെൽട്ടൺ കിട്ടി. ശേ, ഇതിപ്പോൾ ആദ്യമായിട്ടോ കാണണേ കടലിലെ നടുക്ക്. അമ്പോ അമ്പോ, ഇതെന്തായാലും പൊളിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. കാര്യം നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയെങ്കിലും ഈ സംഭവം ആദ്യമായിട്ടാണ്.
സീൻ, കട്ട സീൻ. ദേ ഇവിടം തൊട്ട് നോക്കി, ഇവിടെ വാലു തുടങ്ങി അങ്ങ് ദൂരെ. ഇത്രയും ഇതിൽ വലിയ തലയൊക്കെയാണ്. എനിക്കാണ് ബ്ലൂ വെയിലിൻ്റെ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ, തെമിങ്കലത്തിൻ്റെയാണ്. എന്തായാലും സംഭവം ദേ ശേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടൊരു സംഭവമാണ്. ഭാഗ്യം ഈ സൈഡിലേക്ക് വരാൻ തോന്നിയത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവോ? കുറേ സംഭവങ്ങളുണ്ട് എൻ്റെ മോനെ. പോട്ടെ പോട്ടെ, ഇത് അടുത്ത സ്ഥലം നമ്മൾ എത്താറേ. വന്ന് 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 ഇവിടെ ഇനി ഇവിടെ ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളെ തെരണ്ടികളില്ല കേട്ടോ, തെരണ്ടി മീനുകൾ ഒറ്റണ്ണം ഇല്ല. നമ്മൾ സാധാരണ ഈ വന്ന വഴിക്കൊക്കെ വേണ്ട തെരണ്ടികളെ കാണേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നിലവിലൊന്നും കാണാൻ പറ്റണില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, വൈൻഡപ്പ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കുക. വേറൊന്നിനുമല്ല, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്ത കൂട്ടുകാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. നമ്മൾ മല്ലു ട്രാവലറിൻ്റെ ഒരു കിഡിലൈൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ആളുടെ ബൈക്കും ആ ഗോൾഡ് വിങ് എന്ന് പറയുന്ന ബൈക്കൊക്കെ നമ്മൾ GT5 കൊണ്ടുവന്നിട്ടുണ്ട്, വിത്ത് ഷാക്കിർ ബൈനയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരൊന്ന് ജസ്റ്റ് കയറി നോക്കുക, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ട്. പിന്നെ നമ്മൾ ടൈഗർ ഇ സ്പോർട്സ് യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീമിംഗ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ചാനലിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ സിറ്റി ആകെ പണി കിട്ടി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്തോ സുനാമി വരാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ സുനാമി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അതെ, കണ്ടറിയണം കോശി. അപ്പോൾ എന്നത്തേക്ക് സുനാമി വരും എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം കാണാം. എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ചങ്ക് ബഡ്ഡീസിനും ഗുഡ് 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 ബൈ. എന്താ പറയുന്നത്? കിളീനെ വെടിവെച്ചിട്ടല്ലോ, ഇത് വേറെ ഒരെണ്ണം. കറക്റ്റായിട്ട് ഉന്നം കൊള്ളുന്നുണ്ട്. ഇനി എവിടെയാ? അതിനെ കൊള്ളിക്കാൻ പറ്റുമോ? ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ അടുപ്പിച്ചിട്ട് വെടിവെച്ച് അവിടേക്ക് പോയിട്ട് വലിയ കാര്യമുണ്ട് എന്ന് തോന്നണില്ല. ഇവിടെ നിന്നിപ്പോൾ ഇതേ പറഞ്ഞു കൂടി മിണ്ടാണ്ട് പോകച്ച് കള്ളേ. ഓക്കെ, അതിനെയും കൊന്നിട്ടുണ്ട്.